കരിശീലം പഠിക്കുന്ന കാലത്തും ഒക്കെ ഇപ്പോഴും വിദ്യാർത്ഥി രാഷ്ട്രീയ വിദ്യാഭ്യാസവും കോളേജിലും എല്ലാം ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ പഠിച്ച കോളേജുകളിലെല്ലാം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ വിദ്യാർത്ഥികളുടെ കൂടെ. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പൊ ഈ റോഡ് നന്നാക്കാൻ അല്ലെങ്കിൽ പാലം ഉദ്ഘാടനം ചെയ്യാനൊക്കെയാണ് പെണ്ണു വിളിച്ചോണ്ടിരിക്കുക. നിങ്ങളിങ്ങനെ റൈം ബോർഡ് മേടിച്ച് നല്ല മെഡിക്കലായി വീണ്ടും കൂടുതൽ റൈം ബോർഡ് കൂടി ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്നെ എന്തിനു ക്ഷണിച്ചു? E20 ബന്ധം ഉണ്ടെങ്കിലും മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. സ്റ്റേജിൽ വന്നപ്പോഴാണ് വിവരം കൂടിയിട്ട് ഈ കെട്ടിടം നിങ്ങൾക്ക് ചർച്ച കൂടാതെ ബുദ്ധിമുട്ടുകൾ കൂടാതെ ഇവിടെ പഠിക്കാൻ സാഹചര്യം ഉണ്ടാക്കണം. അതിന് ഏറ്റവും നല്ല മരുന്ന് എന്നെ ഇവിടെ കൊണ്ടുവരാം. അതാണ് പ്രിൻസിപ്പൽ ചെയ്തത്. നല്ല പിടുത്തനായ പ്രിൻസിപ്പലാണ് നിങ്ങൾക്ക്. തീർച്ചയായും ഇന്ന് എനിക്ക് തിരിച്ചു പോട്ടേ പോകണം. ഞാൻ വന്നതിന് ശേഷം നാളെ ഓഫീസിലുണ്ട്. നാളെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇവിടെ വരാനും ആവശ്യം ഡിഗ്രിയോട് സ്ഥലം പറഞ്ഞു നമുക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇവിടെ എം എഡ് കൊടുത്തത് പി ജോസഫ് സാർ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ്. വൈകാരികമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. ബഹുമാനായ മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിന് പറഞ്ഞു. അത് ആഗ്രഹിക്കുന്നതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വരിക. അത് ശ്രമിക്കുക. എൻ്റെ മനസ്സിലെപ്പോഴും അതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഇക്കാര്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടി നാളെ തന്നെ ഉദ്യോഗസ്ഥരോടുകൂടെ വരാൻ പറയുന്നതും ആവശ്യമായ നടപടികൾ തുടർന്ന് സ്വീകരിക്കുന്നതുമാണ് എന്നുകൊണ്ട്.